ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിച്ചൂസ് വിഷൻ. അപ്പൊ അതെ, നമ്മള് ഇന്ന് ഇവിടെ തോട്ടപ്പള്ളിയിൽ വന്നിരിക്കുകയാണ്. തോട്ടപ്പള്ളി പൊഴിയൊക്കെ മുറിക്കുന്നില്ലേ, തോട്ടപ്പള്ളിയിൽ സ്പിൽവേയുടെ അവിടുത്തെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ ഇവിടെ ഒരു ചേട്ടൻ വല വീശുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ആ ചേട്ടൻ വല വീശി കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ വല കെട്ടുന്ന ഒരു ചേട്ടനെ കൂടെ കണ്ടു. ആ വല കെട്ടിയ ഒരു ചേട്ടനെ കൂടെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി, ഉമ്മർ എന്നാണ് പേര്. അപ്പൊ ആ ചേട്ടന്റെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കടലിൽ വീശാനോ അല്ലെങ്കിൽ നമ്മുടെ പുഴയിലൊക്കെ വീശാനോ വല ആവശ്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലേബർ ചാർജ് വളരെ കുറവാണ്. ഒരു 8-9 മുഴുവുള്ള വലയൊക്കെ നമുക്ക് പുള്ളി ഒരു 5,000 രൂപ 6,000 രൂപ ലേബർ ചാർജ് ഉൾപ്പെടെ പുള്ളി അത് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. അത്രയൊക്കെ ആവുകയുള്ളെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഒരു വിശേഷമാണ് പങ്കുവെക്കുന്നത്. ബാക്കി നമുക്കിത് വീഡിയോ നേരിട്ട് കാണാം. എന്റെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നല്ലേ. ഭൂമി ആദ്യമായിട്ടാണ് കിട്ടുന്ന. ഈ വല കെട്ടിയ ആളാണല്ലേ. ഇത് എത്ര മുഴം വലയാണത്? എട്ട് മുഴം. ആ ടങ്കീസ് ആണ് പ്ലാസ്റ്റിക് അല്ലേ. ഈ വല നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അതാ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അല്ല, നമ്മളോട് വന്ന് വല എടുത്തു തരും. സാധനം എടുത്തു തന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുവോ? ലേബർ ചാർജ്. അപ്പൊ ഈ ഒരു 8 മുഴം വലയൊക്കെ കിട്ടണമെങ്കിൽ എത്ര രൂപ വരും? നമ്മൾ സാധനം മേടിച്ച് തന്നാൽ മതിയാവും അല്ലേ. എല്ലാം കൂടെ ഒരു എത്ര രൂപ നിക്കുവത് തുക പറയുമ്പോ? ഏകദേശം നമ്മുടെ ലേബർ ചാർജ് ഉൾപ്പെടെ ഒരു വല തീരുമ്പളേ, അതായത് 8 മുഴം വല ഇപ്പൊ നമ്മള് മേടിച്ചിട്ട് വന്നിട്ട് ചേട്ടന്റെ ലേബർ ചാർജ് ഉൾപ്പെടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അയ്യത്തിനല്ലേ. മണിയുടെ കിലോ വില അല്ലേ. ഒരു 10 രൂപ ആകുമോ? ഇല്ല, ഒരു 5 രൂപ 6 രൂപ മാക്സിമം. നല്ല രീതിയിൽ മാക്സിമം 5 രൂപ നല്ല രീതിയിൽ ഒരു 8 മുഴം വലയൊക്കെ അടിപൊളിയായിട്ട് ഫുള്ള് ഇതുപോലത്തെ ഫുള്ള് വിരിവ് ഇതിനേക്കാ വിരിവ് വരും. അല്ല കണ്ടിട്ട് വല വീശ് കണ്ടിട്ട് വല നല്ല ഫുള്ളായിട്ട് വിരിയാനുണ്ട്. ആ എത്ര ദിവസം എടുക്കും ഇത് കെട്ടണമെങ്കിൽ? 3-4 ദിവസം. ഒരാഴ്ച അല്ലേ? ഒരാഴ്ച മാക്സിമം. ഒരാഴ്ച കൊണ്ട് കെട്ടിത്തീരും പക്കുവല. ആ മനസ്സിലായി. കണ്ടിന്യൂസ് ഇരുന്നാൽ ആ അതെ 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 അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും. കാണുന്നവനെ ഭ്രാന്ത് പിടിക്കും. അപ്പൊ പിന്നെ ചെയ്യണേന്റെ അവസ്ഥ എന്ന് പറയണം. അത്രക്ക് ബ്രില്യന്റ് ആയിട്ടിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ വേണ്ട ക്ഷമയാണ്. പക്ക മാത്രം
അതെ മറ്റേ കുഞ്ഞാണല്ലേ ഇത് കൂട്ടായിട്ടല്ലേ പറഞ്ഞത് അതെ കൂട്ടത്തോടെ വരും ആ ഇങ്ങനെ കൂടായിട്ട് അത് പ്രത്യേക സ്റ്റൈലിലാണ് കെട്ടിയിരിക്കുന്നത് അത് ഞാൻ കണ്ടു അത് ഞാൻ ചോദിക്കണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു അത് കണ്ടു അതിനൊരു പേരെന്തോ പേര് പറയുന്നത് പക്കുവല അത് തന്നെ അതാണ് പക്കുവല ആ ചുരുക്ക് ഒരുപാട് ചുരുക്കേണ്ട കാര്യമില്ലല്ലേ ചുരുക്കില്ല നേരെ വരച്ച് അതിനകത്ത് വീണാ പോകല ആ അടയും ഓ ശരി കഴിഞ്ഞ് പിന്നെ അടുത്ത് വെള്ളം വെള്ളം പൊക്ക സമയത്ത് പൊഴി മുറിക്കും അല്ലേ ആ കൂരുവള അവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ നച്ചല്ലേ നച്ചറല്ലേ കൊണ്ടുകഴിഞ്ഞു അത് വേറൊരു കളറ് ഇച്ചിരി വെള്ള കളറ് കൂടെ ചേർന്ന അല്ലേ അല്ല ഇത് മുള്ളു കൊണ്ട നല്ല സുഖമാണ് ആ മന്ത് പോലെ ഇത് കളഞ്ഞേക്കുമല്ലേ അവൻ ജീവനും കൊണ്ട് ഓടി ട്രോളി സാധനം വീട്ടിൽ കൊണ്ട് ഞാൻ സിംഗിൾ ഒറ്റ ട്രോളി പിള്ളേരെ കൊണ്ട് എടുത്തിട്ട് അതേ നാല് പേര് പിടിച്ച് കേട്ട നാട്ടുകാർ കൊടുത്തു ഇപ്പൊ ചെറുതായോണ്ട് നമ്മള് റിലീസ് ചെയ്ത ചേച്ചി അതെ 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 അത് അത് വലുതായി നമുക്ക് തന്നെ കിട്ടട്ടെ ഹായ് ഗൈസ് അപ്പോതേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന ചേട്ടനാണ് വല വീശിയത് അപ്പൊ ആ ചേട്ടൻ അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു നച്ചറ കിട്ടി ആ ചേട്ടൻ അത് ചെറുതാണെന്നും പറഞ്ഞ് അതിനെ തിരിച്ചു വിട്ടിട്ടുണ്ട് കൂടാതെ രണ്ട് പൂമീനും കുറച്ച് വറ്റയും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബുകൾ ചെയ്യുക